ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ സ്വാഗതം അറിയിക്കുന്നു. സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളും മാസങ്ങളുമായി യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിൻ്റെ 45-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിട്ട് വായിച്ചു കേൾപ്പിക്കുന്നത്. യേശു ക്രിസ്തു നിസ്തുല്യനും ഉന്നതനുമാണ്, യേശു ക്രിസ്തു ദൈവമാണ്. ഈ നിലകളിൽ തൻ്റെ വാക്കുകളിലൂടെയും പഠിപ്പിക്കലുകളിലൂടെയും തൻ്റെ പ്രവൃത്തികളിലൂടെയും മഹത്വം വെളിപ്പെടുത്തുന്നു. ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് യോഹന്നാൻ ഈ സുവിശേഷ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആദ്യ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സുവിശേഷ പുസ്തകം ആരംഭിക്കുന്നു. 11-ാം അധ്യായത്തിലേക്കൊക്കെ എത്തിയപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷകളുടെ ഏകദേശം അവസാന സമയത്തേക്ക് എത്തിയതായി നാം കാണുകയുണ്ടായി. 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് മരിച്ചവരിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസർ, ആ ലാസർ പാർത്ത ബഥാന്യയിലേക്ക് വീണ്ടും യേശു ക്രിസ്തു വരുന്നതും, ആ സമയത്ത് ഷിമോൻ്റെ വീട്ടിൽ യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുന്ന ലാസറിനെയും, യേശുവിനോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്ന മാർത്ത, മറിയ എന്നീ സഹോദരിമാരെയും നമുക്ക് കാണുവാനായിട്ടിടയായി. യേശുക്രിസ്തു ചെയ്ത പ്രവർത്തനങ്ങളും പഠിപ്പിക്കലുകളും അവകാശവാദങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്ത യഹൂദ പ്രമാണിമാരിൽ നിന്ന് എല്ലായ്പ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ അവർ ഗൂഢാലോചന നടത്തുകയും അവർ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നാം കാണുകയുണ്ടായി. ഇപ്പോൾ യേശുക്രിസ്തുവിന് എതിരായി മാത്രമല്ല, ക്രിസ്തുവിനാൽ ഉയർപ്പിക്കപ്പെട്ട ലാസറേയും കൂടെ പിടിക്കാൻ അവർ പരിശ്രമിക്കുന്നതായി നാം കാണുന്നു. പിടിക്കുക മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുക, ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു എന്നാണ് 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. 12 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോഷന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻപുത്രി ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇത് അവൻ്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റു ചെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ തമ്മിൽ, നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു പെരുന്നാൾക്ക് ആ സ്ഥലത്തേക്ക്, യെരുശലേമിലേക്ക് എത്തുന്ന വിവരം ഈ യഹൂദന്മാരായ ആളുകൾ കേട്ടു എന്നാണ് നാം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യത്തിൽ ഈ യഹൂദന്മാരായ ആളുകൾ യേശുവിനെ അന്വേഷിച്ചു, ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. യേശു ക്രിസ്തു ഈ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യെരുശലേമിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. വരുമോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമായിരുന്നു എന്നുള്ളത് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ 57-ാം വാക്യം പറയുന്നു, മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവനിരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ലാസറിൻ്റെ ആ സ്ഥലത്തേക്ക്, ബഥാന്യയിലേക്ക് വീണ്ടും വരുന്നത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട്. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്,
ആ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 6 ദിവസം മുമ്പ് ബെഥാന്യയിലെത്തി. അതാണ് ആരംഭഭാഗത്ത് 12-ാം അധ്യായത്തിൽ നാം കണ്ടത്. ഇപ്പോഴിതാ പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കേട്ടിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തു ഇതാ യെരുശലേമിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. പിന്നീട് യെരുശലേമിൽ പ്രവേശിച്ച ശേഷം താൻ നേരിടുന്ന അനുഭവങ്ങളും സംഭവങ്ങളുമാണ് അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു വരുമോ എന്ന് സംശയിക്കുകയും അതേക്കുറിച്ച് അന്യോന്യം ചിന്തിക്കുകയും മറ്റും ചെയ്തിരുന്ന യഹൂദ ജനത്തിൻ്റെ യേശു ക്രിസ്തുവിനെ പിടിക്കുവാനും കൊല്ലാനും അന്വേഷിച്ചുകൊണ്ട് നടന്ന, അതിനുള്ള അവസരം കാത്തിരുന്ന മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും സാന്നിധ്യമുള്ള ആ യെരുശലേമിലേക്ക് തന്നെ യേശു ക്രിസ്തു എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച 12-ാമത്തെ വാക്യത്തിൽ പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ആ കേൾവി അവരെ തന്നെ ഒരുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അവരെന്താ ഒരുക്കിയത്, എന്താ ചെയ്തത് എന്ന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഇപ്പോൾ വലിയൊരു കൂട്ടം പുരുഷാരം യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ തയ്യാറായി നിൽക്കുക. ഒരു വശത്ത് അവനെ പിടിക്കാൻ കൊല്ലാൻ പ്രമാണികമാരായ ആളുകൾ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇതാ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ട്, തൻ്റെ അവകാശവാദങ്ങൾ കേട്ട്, തൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ കൂട്ടം പുരുഷാരം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, അവനെ എതിരേൽക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇന്നും സകല പ്രതിസന്ധികളുടെയും നടുവിലും ഈ മാർഗത്തെയും ക്രിസ്തു വിശ്വാസത്തെയും എതിർക്കുന്ന, ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന വൻ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ വലിയൊരു കൂട്ടം അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നു, ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. ഇന്ന് ലോകത്തിൽ യേശു ക്രിസ്തുവിലുള്ള ആശ്രയം വർദ്ധിച്ചു വരുന്നത് നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയും. കാരണം സകല പ്രതിസന്ധികളിലും പരിഹാരമാർഗം ക്രിസ്തുവിൽ മാത്രമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. വിശേഷിച്ച് മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും മൂല കാരണമായ പാപമെന്ന വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രം, അത് ക്രിസ്തു മാത്രമെന്നുള്ളത് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ വലിയൊരു പുരുഷാരം യേശുവിനെ എതിരേൽക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ പുരുഷാരം പറയുന്ന വാക്കുകൾ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹോഷന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ നിന്നവർ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ വിളിച്ചു പറയുന്ന വാക്കുകൾ എന്താണ്? ഹോഷന്ന. ഹോഷന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നാണ്. ഇപ്പോൾ ജനം വിളിച്ചു പറയുകയാണ്, ഹോഷന്ന, ഇപ്പോൾ രക്ഷിക്ക. അവരും ഒരു കാര്യം മനസ്സിലാക്കി, ഈ വരുന്നത് ലോകത്തിൻ്റെ രക്ഷിതാവാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തെ രക്ഷിക്കുവാനാണ്, മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷിതാവ് എന്നാണ്. തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാണ്. ഹോഷന്ന, ഇപ്പോൾ രക്ഷിക്ക, അല്ലയോ രക്ഷിതാവേ എന്ന് അവര് ആർത്തു വിളിക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹോഷന്ന എന്ന് അവർ ആർത്തിട്ട് അതോട് ചേർത്ത് പറയുന്ന വാക്കുകളോട് ശ്രദ്ധിക്കുക. ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ക്രിസ്തുവിനെ സ്തുതിക്കുകയാണ്, അവന് മഹത്വമർപ്പിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ഇസ്രായേലിൻ്റെ രാജാവാണ്. ഒരു കൂട്ടം യഹൂദന്മാർ, അവരുടെ പ്രമാണിമാർ ക്രിസ്തുവിനെ അവരുടെ മശിഹയായോ അവരുടെ രാജാവായോ അംഗീകരിപ്പാൻ മനസ്സില്ലാതെ നിൽക്കുമ്പോൾ, ക്രിസ്തുവിനെ പിടിക്കുവാനും കൊല്ലുവാനും ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനുള്ള അന്വേഷണങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇതാ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. ഒരു വലിയ കൂട്ടം ക്രിസ്തുവിനെ യഹൂദന്മാരുടെ, ഇസ്രായേലിൻ്റെ രാജാവായി അംഗീകരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് വരെ യേശു ക്രിസ്തു ഈ സംഭവം നടക്കുന്നതുവരെ ഒരിടത്തും
രാജാവായി പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, ഒരു പ്രദേശത്തിൻ്റെയും ഭരണം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ജനനത്തിങ്കിൽ തന്നെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ രാജാവായി ലോകത്തിലേക്ക് ജനിച്ചവനാണ്. മരണത്തെങ്കിൽ നമുക്കറിയാം നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് മേലെഴുത്ത് അവിടെ എഴുതി വച്ചിരിക്കുന്നതായിട്ട്. അതുമാത്രമല്ല, തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ഇനിയും അധികം താമസിയാതെ ചരിത്രത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. സകല ലോകത്തെയും യേശു ക്രിസ്തു ഭരിക്കുവാൻ പോകുന്ന രാജാധിരാജാവാണ്. രാജാധിരാജാവും കർത്താധി കർത്താവും ധന്യനായ ഏകാധിപതിയുമെന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നതുപോലെ ലോകത്തെ മുഴുവൻ 1000 വർഷക്കാലം ഭരിക്കുവാൻ പോകുന്ന, ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭരണം നടത്തുവാൻ പോകുന്ന രാജാധിരാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇതാ ഒരു വലിയ കൂട്ടം ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു വിളിക്കുകയാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയുന്നത്, 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരുശലേമിലേക്കുള്ള തൻ്റെ പ്രവേശനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രവേശനമാണ് പിന്നീട് ക്രൈസ്തവ ലോകം ഹോഷന്ന ഞായറാഴ്ച എന്നുള്ള പേരിൽ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. യെരുശലേമിലേക്കുള്ള തൻ്റെ പ്രവേശനം, ജനം ഹോഷന്ന എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ രാജാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആർത്തു വിളിക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു കഴുതയുടെ പുറത്താണ് കയറി വന്നത് എന്ന് പറയുമ്പോൾ അതൊരു വൈരുദ്ധ്യമല്ലേ? കഴുതയുടെ പുറത്ത് കയറി വന്ന ഒരു വ്യക്തിയെ എങ്ങനെ രാജാവായി അംഗീകരിക്കാൻ കഴിയും? ഒരു ചെറിയ കഴുത, ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ്. സാധാരണ രാജാക്കന്മാർ കഴുതയുടെ പുറത്തല്ല യാത്ര ചെയ്യുന്നത്, അവർ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഒലിവുമലയരികെ ബെത്ഫാഗയ്ക്കും ബെഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, അവർ ചെന്നു ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഒരു ചെറിയ കഴുതക്കുട്ടി, അതോട് ചേർത്ത് അവിടെ പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. ആ കഴുതക്കുട്ടിയുടെ മുകളിലാണ് ഇപ്പോൾ യേശു ക്രിസ്തു കയറിയിരുന്നു കൊണ്ട് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ആ വ്യക്തിയെ രാജാവായി മനസ്സിലാക്കാൻ കഴിയും? ഇവിടെയാണ് തിരുവെഴുത്തിലെ ഒരു പ്രവചനത്തിൻ്റെ പ്രസക്തിയുള്ളത്. സഖര്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ചില വാക്കുകളുണ്ട്, അതിൻ്റെ ഒരു നിവൃത്തിയായിട്ട് നമുക്ക് ഈ സംഭവത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ആ വാക്യവും കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. സഖര്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരുശലേം പുത്രിയെ ആർപ്പെടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. അപ്പോൾ യെരുശലേമിലേക്കുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവേശനത്തെ അവരുടെ രാജാവായി വരുന്നവനാണെന്ന് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരുന്ന ആ വരവിനെക്കുറിച്ച് പ്രവചന ഭാഷയിൽ സഖര്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ സഖര്യാവ് 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിച്ചത്. ഈ പ്രവചനം അറിയാവുന്ന, ഈ തിരുവെഴുത്തറിയാവുന്ന യഹൂദ ജനത്തിൻ്റെ നല്ലൊരു കൂട്ടം, അതിൻ്റെ നിവൃത്തി ഈ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരുന്ന യേശു ക്രിസ്തുവിൽ കണ്ടപ്പോൾ ആ രാജ്യത്വത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, യെരുശലേമിലേക്കുള്ള ആ പ്രവേശനം പോലും
കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വന്ന ആ രംഗം പോലും തിരുവെഴുത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ലോകത്തിൽ വന്ന സകല മഹാന്മാരെക്കാൾ, സകല ചരിത്ര പുരുഷന്മാരെക്കാൾ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത എന്താണ്, ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ്? യാദൃച്ഛികമായി വന്നവനോ യാദൃച്ഛികമായി ചിലതൊക്കെ ചെയ്തവനോ അല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നിവൃത്തി തന്നെയാണ്. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, 16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് സകല വിശദീകരണങ്ങളും തിരുവെഴുത്തിലുണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. തിരുവെഴുത്തിലെ പ്രവചനമുണ്ട്, നീയോ ബേദലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ജനനത്തെക്കുറിച്ച് എവിടെ കൃത്യമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇങ്ങനെ കന്യകയുടെ മകനായി ബേദലഹേമിൽ ജനിക്കും എന്നുള്ളതുൾപ്പെടെ തൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട്, അല്ല തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട്, തൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട്, തൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, ഇപ്പോഴിതാ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച്, കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് എല്ലാം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയായി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിസ്തുല്യനായ പുരുഷൻ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ചരിത്രത്തിൽ വന്ന്, ചരിത്രത്തിൽ ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇനിയും അക്ഷരീകമായി താൻ രാജ്യത്വം ഏറ്റെടുക്കുവാൻ പോകുന്നു എന്നുള്ളതും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും അങ്ങനെ തന്നെ സംഭവിക്കും. തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ശേഷമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചന വാക്കുകൾ വേദപുസ്തകത്തിലെ പഴയ നിയമ പേജുകളിലുണ്ട്. ഇവിടെ ഇതാ എഴുതിയിരിക്കുന്നത് പോലെ ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ആ എഴുത്തിൻ്റെ നിവൃത്തിയായി, തിരുവെഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി കഴുതയുടെ പുറത്തു കയറി വരുന്ന യേശു ക്രിസ്തു ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കുന്നു. ഈ ലോകത്തിലെ രാജാക്കന്മാരാണ് കുതിരപ്പുറത്തു കയറി വരുന്നതെങ്കിൽ യേശു ക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരിക വഴി മറ്റൊരു കാര്യം കൂടെ ലോകത്തിൻ്റെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. തൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല. ഈ ലോകത്തിലെ രാജാക്കന്മാരെ പോലൊരു രാജ്യം സ്ഥാപിക്കുക എന്നതിനപ്പുറത്ത് തൻ്റെ രാജ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. യോഹന്നാൻ 18:36, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. ആ വാക്കുകളും കഴുതയുടെ പുറത്ത് കയറി വന്നു എന്നുള്ള ആ സംഭവത്തോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു കഴുതയുടെ പുറത്ത് കയറി, കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ഈ ഒരു വലിയ പ്രവേശനം സാധിപ്പിച്ചതിലൂടെ മറ്റൊരു കാര്യം കൂടെ കർത്താവ് ലോകത്തോട് ചൂണ്ടിക്കാണിക്കുകയാണ്, തൻ്റെ താഴ്മ. ഏറ്റവും താഴ്മയുള്ളവനായി കഴുതയുടെ പുറത്തു കയറി വരികയാണ്. നമുക്കറിയാം, കഴുത കുതിരയെപ്പോലെ മറ്റു മൃഗങ്ങളെപ്പോലെ വലിയ ഉയർച്ചയുടെ പ്രതീകമായ ഒരു മൃഗമല്ല, ഒരു സാധാരണ മൃഗം, സാധാരണ അധ്വാനത്തിൻ്റെ പ്രതീകമായ ഒരു മൃഗമാണ് കഴുത എന്ന് പറയുന്നത്. ഒരളവിൽ ഒരു കഴുത എന്ന വാക്കിലൂടെ തന്നെ ഒരു നിന്ദിക്കപ്പെട്ട, അല്പം ഗ്രേഡ് കുറഞ്ഞ ഒരു ചിന്തയാണ് ആ മൃഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വരുന്നത്. ഭാരം ചുമക്കുന്ന, മറ്റുള്ളവരെ ചുമക്കുന്ന ആ മൃഗം അതിൻ്റെ മുകളിൽ കയറി വരാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ ക്രിസ്തു എടുത്ത താഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. മഹത്വത്തിലിരുന്നവൻ, ദൈവരൂപത്തിലിരുന്നവൻ, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ അതും മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഇറങ്ങി വരികയാ, താഴാവുന്നിടത്തോളം താഴുകയാ. ഫിലിപ്പലേഖനം 2 മറ്റും പറയുന്നത് പോലെ താനെടുത്ത താഴ്ച മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴുവാൻ തയ്യാറായ ക്രിസ്തുവിനെ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, സകല മനുഷ്യവർഗത്തെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗത്തിൽ ഉന്നതനായി വസിച്ചിരുന്നവൻ മനുഷ്യവേഷമെടുത്തു എന്ന് മാത്രമല്ല, താഴാവുന്നിടത്തോളം താണ്, അതെ ക്രൂശുമരണം അനുഭവിക്കത്തക്ക വിധം താഴ്മ അനുഭവിച്ച ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എബ്രായലേഖനത്തിലും മറ്റും തൻ്റെ താഴ്മയെക്കുറിച്ച് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. കഴുതയുടെ പുറത്തു കയറി വരുവാൻ തയ്യാറായി. ഞാനൊരു കാര്യം കൂടെ അതിൽ നിന്ന് പറയട്ടെ, ഒരു കഴുതയെ പോലും തൻ്റെ ഈ യെരുശലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തിന് ഉപയോഗിക്കാൻ തയ്യാറായി എങ്കിൽ കഴുതയ്ക്ക് സമാനമായ ജീവിതങ്ങൾ നയിക്കുന്ന സകല മനുഷ്യവർഗത്തെയും, ഞാൻ പറഞ്ഞത് ഒരുപക്ഷേ വലിയ അധികാരമില്ലാത്ത, മഹത്വങ്ങളില്ലാത്ത,
സമ്പത്തില്ലാത്ത എടുത്തു പറയത്തക്ക ഭൗമിക യോഗ്യതകളില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായി അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ജീവിതം നയിക്കുന്ന മനുഷ്യവർഗത്തെയും തനിക്ക് രക്ഷിപ്പാൻ മനസ്സുണ്ടെന്നും തനിക്ക് ഉപയോഗിപ്പാൻ മനസ്സുണ്ടെന്നും അവരുടെ ജീവിതത്തിലൂടെയും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. കഴുതയ്ക്ക് സമാനമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന എന്നെയും എൻ്റെ മേൽ കടന്നു വന്ന് എന്നിലൂടെ യാത്ര ചെയ്യുവാൻ പ്രസാദം തോന്നിയ ക്രിസ്തുവിനെയാണ് ഇവിടെ നിഴലായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കണ്ടത്, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു ചെറിയ കഴുതയുടെ കുട്ടി, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അതൊരു നിസ്തുല്യതയാണ്. ഇവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയുടെ കുട്ടിയുടെ പുറത്തു കയറി എന്ന് പറയുമ്പോൾ, ആരും ഒരിക്കലും ജനിക്കാത്ത വിധം ജനിച്ച ക്രിസ്തുവിനെയല്ലയോ നമുക്ക് കാണാൻ കഴിയുന്നത്? കന്യകയിലൂടെ ജന്മമെടുക്കുക, ആരും ഒരിക്കലും അവകാശപ്പെടാത്ത അവകാശവാദങ്ങളല്ലയോ ക്രിസ്തു നടത്തിയത്? യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്, ആരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളല്ലയോ യേശുക്രിസ്തു ചെയ്തത്? ആരും ഒരിക്കലും മരിക്കാത്ത വിധം നിസ്തുല്യമായ ഒരു മരണമല്ലയോ യേശുക്രിസ്തു മരിച്ചത്? ഇവൻ നീതിമാൻ, ഇവനിൽ ഒരു കുറ്റവുമില്ല എന്ന് കോടതിയിൽ നിന്ന് ജഡ്ജ് പ്രഖ്യാപിച്ചിട്ടും ഇതാ ക്രൂശിന്മേൽ മരണത്തിന് വിധിക്കപ്പെടുകയാണ്. ആരും ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടില്ലാത്ത വിധം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അതിനു മുൻപ് ആരും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ അടക്കപ്പെടുകയാണ്. ഇതാ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നിസ്തുല്യതകളാണ്. ചരിത്രത്തിൽ നിസ്തുല്യനായി ഇന്നും ഉയർന്നു നിൽക്കുന്ന ഏക വ്യക്തിത്വമായി യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. സമാനതകളില്ലാത്ത, മറ്റാരുമായി തുലനം ചെയ്യുവാൻ കഴിയാത്ത വിധം എല്ലാ മേഖലകളിലും നിസ്തുല്യത പുലർത്തുന്ന യേശുക്രിസ്തുവിനെ ഈ സംഭവത്തിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതെ, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കഴുതയുടെ കുട്ടിയുടെ പുറത്ത് ഹോഷന്ന പാടി കുരുത്തോല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. 13 വാക്യത്തിൽ അങ്ങനെ കണ്ടു, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുമ്പോൾ, അതിൻ്റെ മുമ്പ് നാം കണ്ടു ഈത്തപ്പനയുടെ കുരുത്തോലയെടുത്തും കൊണ്ട്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ ഒരു വാക്യം പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ലേവിയ പുസ്തകം 23:40 വാക്യം, അവിടെ യഹോവയുടെ ഒരു ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. കുരുത്തോല പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ്. അത് മുൻപോട്ട് വെളിപ്പാട് പുസ്തകം 7:9 വായിച്ചാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ ഒരു ആശയം പറയാൻ ഈ വാക്യം വായിച്ചു, വെളിപ്പാട് പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ കുരുത്തോല, ഈത്തപ്പനയുടെ കുരുത്തോലയും എടുത്തുകൊണ്ട് വന്ന് ഹോഷന്ന പാടി അവനെ വാഴ്ത്തുമ്പോൾ അവരുടെ ഹൃദയത്തിലെ സന്തോഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യെരുശലേമിലേക്കുള്ള തൻ്റെ പ്രവേശനം അനേകരുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ അനേകരെ സന്തോഷിപ്പിക്കാനാണ്. തൻ്റെ ക്രൂശുമരണത്തിലൂടെ ഇന്ന് അനേകർക്ക് സന്തോഷം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ യെരുശലേമിലേക്കുള്ള പ്രവേശനം പിന്നാലെ തൻ്റെ ക്രൂശുമരണത്തിലേക്കാണ് നയിക്കുന്നത് എങ്കിലും ഇവിടെ ഇതാ ഇത് അനേകരുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർ ഇപ്പോൾ രക്ഷിക്ക എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുഗ്രഹീതമായ രംഗം. ഈ സംഭവത്തിൽ 16 വാക്യത്തിൽ ഈ വരവും സ്വീകരണവും വേണ്ട പോലെ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. അപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടി ഉണ്ടായിരുന്ന പുരുഷാരം ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു. അപ്പോഴേക്ക് പരീശന്മാരുടെ ഇടയിൽ കുശുകുശിപ്പായി. അവർ തമ്മിൽ തമ്മിൽ പറയുന്നു, കൈവിട്ടുപോയല്ലോ, നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ എടുത്തുദ്ധരിക്കട്ടെ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി. അതേ പ്രിയമുള്ളവരെ, ലോകത്തിൽ എത്രയോ മഹാരഥന്മാർ ജനിച്ച് ജീവിച്ചിട്ടുണ്ട്, മരിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചു മരിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറയത്തക്ക വിധത്തിൽ ലോകത്തിൻ്റെ ഏക പ്രതീക്ഷയായി നിൽക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഞാനിപ്പോൾ വിശദീകരിച്ച ആ നിസ്തുല്യതകൾ മുഴുവൻ അവകാശപ്പെടുവാൻ കഴിയുന്ന സകല മനുഷ്യവർഗത്തിനും വേണ്ടി പിന്നാലെ പോകത്തക്ക വിധത്തിൽ എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് സകലരെയും തൻ്റെ സമീപത്തേക്ക് വിളിച്ച് സകലർക്കും ദിവ്യമായ സമാധാനവും ഹൃദയത്തിൽ സന്തോഷവും രക്ഷയും പാപമോചനവും തരുവാൻ കഴിയുന്ന ഏക വ്യക്തിയായി ഇന്നും ഉയർന്നു നിൽക്കുന്ന യേശുക്രിസ്തുവിനെ ഈ യഹൂദ ജനം അവർ ഹൃദയത്തിൽ സന്തോഷിച്ചും കൊണ്ട് യെരുശലേമിലേക്ക് സ്വീകരിച്ചു എങ്കിൽ, നമ്മുടെയും ഹൃദയങ്ങളിലേക്ക് ഈ യേശുവിനെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ അതിരറ്റ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. സകല പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിലും ദൈവീകമായ ഒരു സമാധാനവും സന്തോഷവും ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടുപോകുവാൻ ഈ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അതിനെല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.